സർക്കാർ അഭിഭാഷകന്റെ പെരുമാറ്റം അതിരുവിട്ടതോടെ കേരള ഹൈക്കോടതിയിൽ ജഡ്ജി സിറ്റിംഗ് നിർത്തിവച്ചു. ഗവൺമെന്റ് പ്ലീഡറുടെ പെരുമാറ്റത്തിൽ അതൃപ്തി അറിയിച്ച ജഡ്ജി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് സർക്കാർ അഭിഭാഷകനെ മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റി നിയമിച്ചു. ഹൈക്കോടതിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകളിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ചിലായിരുന്നു സംഭവം. പ്രോസിക്യൂഷൻ എതിർപ്പ് തള്ളി പ്രതിക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കാൻ കോടതി ഉത്തരവിട്ടതിനെ ചൊല്ലിയാണ് തർക്കം തുടങ്ങുന്നത്. ഹൈക്കോടതി നടപടിയിൽ സർക്കാർ അഭിഭാഷകൻ സി എൻ പ്രഭാകരൻ പരസ്യമായി അതൃപ്തി അറിയിച്ചു. തുടർന്ന് കോടതി മുറിയിൽ അധിക്ഷേപകരമായ പരാമർശങ്ങളും നടത്തി. സംസാരം അതിരുവിട്ടതോടെ കോടതി സി എൻ പ്രഭാകരനെ താക്കീത് ചെയ്തു. എന്നാൽ സർക്കാർ അഭിഭാഷകൻ അധിക്ഷേപം തുടർന്നു. കോടതിയുടെ അന്തസ്സഹനിക്കുന്ന രീതിയിൽ മോശം പരാമർശങ്ങൾ ആവർത്തിച്ചാൽ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്ന് ജഡ്ജിയുടെ മുന്നറിയിപ്പ്. പക്ഷെ സർക്കാർ അഭിഭാഷകൻ അയഞ്ഞില്ല. ഇതോടെ ജസ്റ്റിസ് പി ഗോപിനാഥ് സിറ്റിംഗ് നിർത്തി ചേംബറിലേക്ക് മടങ്ങി. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജിയെ ചേംബറിലേക്ക് വിളിച്ചുവരുത്തി കോടതി സി എൻ പ്രഭാകരന്റെ പെരുമാറ്റത്തിൽ അതൃപ്തി അറിയിച്ചു. ഇതോടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന മറ്റൊരു ബെഞ്ചിലേക്ക് പ്രഭാകരനെ മാറ്റിയാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത്. ആരോപണവിധേയനായ സി എൻ പ്രഭാകരൻ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനന്റെ സഹോദരനാണ്. ഇതിനിടെ മറ്റൊരു ഗവൺമെന്റ് പ്ലീഡർ രശ്മിത രാമചന്ദ്രൻ അന്തരിച്ച സേനാ മേധാവി ബിപിൻ റാവത്തിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും വിവാദമായി. യുവമോർച്ച ദേശീയ നേതൃത്വവും രശ്മിതയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലിന് പരാതി നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.